കേരള സർക്കാരിന്റെ ആ പാർട്ടീസ് റിപ്പോർട്ട് പറയും നിയമിച്ചു 24 ഏപ്രിൽ 22 മുതൽ എന്നിവയുടെ അഡ്വൈസറി ബോർഡ് മെമ്പറായി അദ്ദേഹത്തെ പ്രാഥമികമായി ഞാൻ ഈ സെമിനാറിലേക്ക് സ്വാഗതം. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ലോ ഓഫീസർ കോട്ടയം ജില്ലയിൽ ലോ ഓഫീസറായിട്ടുള്ള ശ്രീമതി സുബി ടി എസ് ആണ്. മാഡം ചെങ്ങന്നൂർ സ്വദേശിയാണ്. സെക്രട്ടേറിയറ്റ് നിയമവകുപ്പിൽ സെക്രട്ടറി ആയിരുന്നു. 2020-23 കാലഘട്ടത്തിൽ നിയമവകുപ്പിൽ നമ്പർ സെക്രട്ടറി ആയിരുന്നു. 2023 മുതൽ കോട്ടയം ജില്ലയുടെ ലോ ഓഫീസറായി ഈ യോഗത്തിലേക്ക് അവകാശം. ഇവിടെ കുടിക്കുന്ന എല്ലാ ഓഫീസേഴ്സും എല്ലാ ഉദ്യോഗസ്ഥരും യൂണിവേഴ്സിറ്റി ഓഫീസാണ് വന്നിട്ടുള്ളത്. സെമിനാറിനായിട്ട് അവരെയും ഞാൻ ഹാർദവമായി സ്വാഗതിച്ചു. ഒരു പാളിച്ചു നമ്മുടെ ഭാഗത്ത് പ്രൊപ്പോസൽ തയ്യാറാക്കുന്നുണ്ട്.
ഈ നദികൾ കാപ്പാ നദികള് ആ ഒരു കാരണം കാണിച്ചിട്ട് രക്ഷപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ എങ്ങനെ അത് നമ്മളെ തയ്യാറാക്കി പോകണം. അതിനു വേണ്ടിയാണ് പെരുമാറക്കോട് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് വേണ്ടിയ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് വേണ്ടിയ നിയമോപദേശങ്ങളും നമുക്ക് ഈ പ്രൊപ്പോസൽ തയ്യാറാക്കുന്നതും നമ്മുടെ ടൈം ലിമിറ്റുകളും തയ്യാറാക്കുന്നതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ടാണ് നമ്മുടെ പെരുമാറക്കോട്ട് ചെയർമാൻ നമ്മുടെ റിക്വസ്റ്റ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ചെയർമാന് നമുക്കെല്ലാവരെയും നമ്മുടെ സംസ്ഥാനത്തിലെ വളരെ സുപ്രധാന കേസുകളുടെ വിധി പറഞ്ഞ ഒരു ജഡ്ജി കൂടിയാണ്. ഏറ്റവും ഒടുവിൽ ഈ നമ്മളെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന സുപ്രീം കോടതി പെൻഡിംഗ് ആണ് ഈ ജിസ മർഡർ കേസ്, റേപ്പ് ആൻഡ് മർഡർ കേസ്. ഈ സമൂഹത്തിൽ തന്നെ വലിയൊരു വിപ്ലവം ഉണ്ടാക്കിയ കേസാണ്. 2016 കാലഘട്ടം അങ്ങനെ ഒരു സുപ്രധാന കേസ് അദ്ദേഹം വിധി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരുപാട് നമ്മുടെ ജ്യോതിഷുണ്ട്, അദ്ദേഹം പ്രോസിക്യൂട്ടിംഗ് ഓഫീസറാണ്. അങ്ങനെ ഒരുപാട് നമ്മുടെ സംസ്ഥാനം അറിയപ്പെടുന്ന സുപ്രധാന കേസുകളിൽ കൃത്യമായിട്ട് നീതി നടപ്പാക്കിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ഒരു എക്സ്പീരിയൻസ്, ജുഡീഷ്യൽ എക്സ്പീരിയൻസ് നല്ല രീതിയിൽ ഉപയോഗിക്കുക. ഞാൻ സാറോട് ആവശ്യപ്പെട്ടപ്പോൾ സാർ ഇന്ററാക്ടീവ് സെക്ഷനായിട്ട് കൂടുതൽ നിൽക്കുക. ഓഫീസേഴ്സ് കൂടുതൽ സംശയം എന്തൊക്കെയാണ് അവർ തോന്നിയത് അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് സാർ പ്രത്യേകിച്ച് കൂടുതൽ താല്പര്യപ്പെടുന്നത്. അപ്പൊ ഉദ്യോഗസ്ഥരെല്ലാം കൂടുതൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായിട്ട് എഴുതുക, എഴുതി വയ്ക്കുക. ആൾറെഡി ഡയറക്ഷൻ കൊടുത്തതാണ് ഒന്ന് സംസാരിച്ച് വന്നു പറഞ്ഞിട്ട്. അങ്ങനെ ഒന്നാക്കട്ടെ അത് നിങ്ങൾ ജോലി ചോദിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോർഡ് മെമ്പർ പ്രഖ്യാപിച്ചുകൊണ്ട് വരാൻ പറ്റാതെ വരാൻ പറ്റിയിട്ടില്ല. ഒരുപാട് അനുഭവമുള്ള ഒരു വ്യക്തിത്വമാണ്. രണ്ടുപേരും നമുക്ക് തീർച്ചയായിട്ടും ഒരു ബെനിഫിറ്റ് ഉണ്ടാകും. ഏറ്റവും എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം നമ്മുടെ സംസ്ഥാനങ്ങള് കഴിഞ്ഞ 5 കൊല്ലം നോക്കുമ്പോൾ നമ്മുടെ പുതിയ ബോർഡ് ഗവൺമെന്റിന് ശേഷം കാപ്പാതിരികളിൽ രക്ഷപ്പെടാതിരിക്കത്തില്ല. മാത്രമാത്രം അവിടെ സ്ട്രിക്റ്റായിട്ട് നെരിക്കണമെന്ന് അവർ ഉത്തരവ് നൽകുകയും ഒരുപാട് കാപ്പാതിരികളിൽ അറസ്റ്റ് പോവുകയും അപേക്ഷ പോവുകയും ഐക്യോട്ട് എന്തിനു കിട്ടാതെ അവരുടെ കാലം 6 മാസങ്ങളോ ദിവസം അവർക്ക് കഴിക്കേണ്ടി ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിലെ ആന്റിസോഷ്യൽ ആക്ടിവിറ്റീസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. അതിന്റെ പ്രത്യേക കഴിഞ്ഞ് നമ്മുടെ അന്വേഷിച്ച് നോക്കാം. എന്തെങ്കിലും നമുക്ക് അത്ര ഈസി അല്ല ഈ ആന്റിസോഷ്യൽ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്തു പറഞ്ഞാൽ ആ വിചാരിച്ച നടക്കില്ല. ക്രിമിനൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. അത് പ്രധാനപ്പെട്ട ഘടകമാണ് അന്വേഷിക്കുന്നത് പറഞ്ഞത്. അപ്പൊ അവിടെ കൃത്യമായിട്ട് നമുക്ക് ഉത്തരവ് കിട്ടുന്നതുകൊണ്ടാണ് നമുക്ക് സമൂഹത്തിലുള്ള എല്ലാ ശ്രമം ഉണ്ടാകാൻ നമുക്ക് കൃത്യമായിട്ട് നിയമം സാധിക്കരുത്. അപ്പോ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അദ്ദേഹത്തെ നാം പ്രത്യേകമായ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. പൂർണ്ണ സമയമാണ് എടുക്കുന്നത്. കാരണം ആ നമ്മുടെ ക്ലാസ് നമ്മുടെ താങ്ക് യു സോ മച്ച്. അഡീഷണൽ സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്,
ശ്രീ സജി മാർക്കോസ്, ഡെപ്യൂട്ടി സൂപ്രണ്ടന്റ് ഓഫ് പോലീസ്. ജില്ലയിലെ സമസാധാരണ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ടവരെ, രണ്ടായിരത്തി ഏഴിലെ ആക്ട് പ്രകാരം നിലവിൽ വന്ന സംവിധാനമാണ്. ഇതര കുറ്റവാളികളെ ശിക്ഷിക്കുന്നതിനുള്ള ഒരു സംവിധാനമല്ല അഗ്രസീവ് കോഡ്. സ്ഥിരം കുറ്റവാളികളെ മറ്റ് കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുത്തുന്നതും അവരെ ക്രിമിനൽ ചെയ്യുന്നതിനുള്ള സംവിധാനമാണ്. ശിക്ഷ എന്ന് പറയുന്നത് സാധാരണ കോടതികളുടെ പറഞ്ഞു വരുന്നതാണ്. പ്രിവെൻഷൻ ഓഫ് ക്രൈംസ് ആണ് അഡ്വൈസറി ബോർഡ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ നാല് സുപ്രധാനമായ ചുമതല വഹിക്കുന്നതാണ്. കാപ്പ അഡ്വൈസറി ബോർഡ്, അതിനു പുറമെ പിറ്റ് ഡി പി എസ് കൂടുതൽ ഉദാഹരണത്തിനുള്ള പിറ്റ് ഡി പി കൊക്കിപ്പോസ് നാഷണൽ സെക്യൂരിറ്റി ആയി ഇത് ധാരണമാണ്. ഞങ്ങളുടെ ചുമതല നേരിടുന്ന സമയത്ത് കേവലം 50 കേസുകൾ മാത്രമേ ഞങ്ങൾ ചുമതലയെടുത്ത വർഷം 600 കേസായിട്ടുണ്ട്. അപ്പോ 600 കേസായി മാറുന്നത് ഇപ്പോ അത് ബംഗ്ലൂരിലേക്ക് റെഗുലർ കോട്ടിലെ വർഷം. അപ്പൊ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയാണ് എല്ലാ ജില്ലകളിലും സെമിനാറുകൾ സംഘടിപ്പിക്കും. സെമിനാറുകൾ സംഘടിപ്പിച്ച് ഉത്തമത്ത രീതിയിൽ കാപ്പ എങ്ങനെ എപ്പോൾ ചെയ്യാമെന്നുള്ളത് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് എപ്പോൾ ചെയ്യാൻ പറഞ്ഞു മനസ്സിലാക്കും. അപ്പോൾ അങ്ങനെ മാത്രമേ ഞങ്ങൾക്ക് കഴിഞ്ഞ ശ്രദ്ധയിൽപ്പെട്ട ഒരു 70% കേസ് മെറിറ്റോറിയസ് ആയിട്ടുള്ള കേസ് ഞങ്ങൾ പ്രത്യേകിച്ച് എന്താണ് നിങ്ങളുടെ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇത് ശിക്ഷിക്കുന്നതിനുള്ള ഒരു രീതിയല്ല, ക്രൈം പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള രീതിയാണ് ഞങ്ങൾ മനസ്സിലാക്കി. അപ്പൊ അതിന്റെ പരിണിതഫലമാണ്. അതല്ലാതെ എളുപ്പം മാത്രമാണ് അഡ്വൈസറി ബോർഡ് എളുപ്പം മാത്രമാണ് പിടിച്ചിരുന്നു എന്നുള്ളൊരു സങ്കല്പം ഞാനെത്തില്ല. ദേവരാജിലായിട്ടുള്ള ആൾക്കാരോ ടെക്നിക്കലായിട്ട് പറയാനുള്ള ആൾക്കാരെ ഞങ്ങൾ ഒഴിവാക്കാം. അതേസമയം കുറ്റവാളികളാണെന്ന് കാണുന്നവരെ ഡീറ്റെയിൽ ചെയ്യാം. അപ്പോ ഇതിന് ഇന്നലെ തന്നെ ഇറങ്ങിയെന്ന് പറഞ്ഞ സ്റ്റേറ്റ് ഓഫീസർ പോലീസ് സ്റ്റാഫ് ഓഫീസർ ഡി ജി ഞാൻ പാർട്ടി രണ്ടുപേരെയും കൂടെ സംയുക്തമായി യോജിപ്പിച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഞാൻ പ്രയത്നപരമാണ് ഇപ്പോൾ എന്നോട്ടേക്ക് മാറി. അപ്പോ ഇനി ഞാൻ വളരെ കൂടുതൽ സംസാരിക്കുന്നില്ല, കാരണം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്ററാക്ടീവ് നിങ്ങൾക്ക് സംശയമുണ്ട്, കാരണം നിങ്ങളൊന്ന് പ്രസംഗിച്ചിട്ട് പോകുന്ന ആർക്കും പ്രസംഗിച്ചിട്ട് പോകാൻ നിങ്ങൾ കഴിക്കുന്നു. നിങ്ങൾക്ക് സംശയമുള്ളത് നിങ്ങൾ എഴുതി തന്നെ ചോദിക്കുന്നില്ല. നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടോ ഞാൻ ഇതിന്റെ പ്രിൻസിപ്പൾ മാത്രം പറയുന്നത്, ഇതിന്റെ പ്രിൻസിപ്പൾ മാത്രം
കൊടുക്കുകയാണ്. സ്റ്റാഫിന്റെ എല്ലാ സുഹൃത്തുക്കളും പക്ഷി എന്റെ അദ്ദേഹത്തിന്റെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളുമായി നമുക്ക് കിടക്കാം. അപ്പോ ഈ നാലായിരം ഞാൻ ലക്ഷ്യം എന്ന് പറഞ്ഞു, ഈ നാലായിരം ഇത് നാലായിരം ഭരണഘടനയുടെ 28-ാം വകുപ്പ് പ്രകാരം ടെസ്റ്റ് ചെയ്യപ്പെടും. ഭരണഘടനയുടെ 22-ാം വകുപ്പ് പ്രകാരം ടെസ്റ്റ് ചെയ്യപ്പെടും. അതായത് ഭരണഘടനയുടെ 21-ാം വകുപ്പ് പറയുന്നത് നോ മെജോറിറ്റി റിക്വയർഡ് ഓഫ് ദി സെർവന്റ്സ് എക്സെപ്റ്റ് അക്കോർഡിംഗ് ടു പ്രൊസീജർ എസ്റ്റാബ്ലിഷ്ഡ്. ഒരു മനുഷ്യരെ നിയമം അനുശാസിക്കുന്ന തരത്തിലല്ലാതെ അവനെ അവന്റെ വ്യക്തിസ്വാതന്ത്ര്യം കണിക്കപ്പെടാൻ പാടുന്നതല്ല. എന്നാൽ സബ്ജക്ട് ടു ബാക്കി സ്റ്റേറ്റ് ആർട്ടിക്കൽ 22 പറയുന്നത് ഒരാളെ അറസ്റ്റ് ചെയ്യാൻ ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് 22 ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് ജീവിതോട് വേണമെന്ന് പറയാം. അയാളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഇന്ന കാര്യത്തിൽ നിങ്ങൾ നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണ് എന്ന് അയാൾ ബോധ്യപ്പെടുന്നു. ആ 22-1 വീണ്ടും പറയുന്നത് അറസ്റ്റ് ചെയ്യുന്ന ആളിന് നിയമ സഹായം ലഭിക്കാനായിട്ടോ അഡ്വക്കേറ്റ് സഹായം ലഭിക്കാനായിട്ടോ അനുമതി. ഇതാണ് ആർട്ടിക്കൽ 21. ആർട്ടിക്കൽ 22 പ്രകാരം അറസ്റ്റ് ചെയ്ത ആളിനെ 24 മണിക്കൂറിനകം നിയമസ്ഥ മജിസ്ട്രേറ്റ് കോടതി 24 മണിക്കൂർ നിങ്ങളെല്ലാം ചെയ്യുന്നതാണ് അറിയാവുന്നതാണ്. എന്താണ് ഇതിന്റെ പ്രിൻസിപ്പിലാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന, പക്ഷെ ഇതിനെ പ്രിൻസിപ്പില്ല. 22 എന്നാൽ 22-1 വേറൊരു എക്സെപ്ഷൻ പറയുകയാണ്. 22-3 പറയുന്നത് പ്രിവെന്റീവ് ഡിറ്റൻഷൻ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ കാപ്പയുടെ ഡിറ്റൻഷൻ ണെങ്കിൽ 22-1-2 പാലിക്കേണ്ടത് എന്ന് പറയുമ്പോ ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് നടക്കുന്നവരെ അറസ്റ്റ് ചെയ്താൽ അവരെ നിയമസ്ഥ മനസ്സിലെടുക്കുന്നത് 24 മണിക്കൂറിനകം പാലിയാക്കേണ്ടതില്ല. അപ്പോ 22-4 3 മാസത്തിൽ കൂടുതൽ ഒരാളാണ് എന്നുള്ളത്. 3 മാസത്തിൽ കൂടുതൽ ഇറങ്ങിയാൽ അഡ്വൈസറി ബോർഡ് ഭരണഘടന പറയുന്ന ഒരു സംവിധാനമാണ് ആക്ട് 1. ഭരണഘടന പറയുന്ന ഒരു സംവിധാനമാണ് 3 മാസത്തിൽ കൂടുതൽ കടവ് വരുന്ന കേസുകളിൽ അഡ്വൈസറി ബോർഡ് ഇപ്പോ 6 മാസം അപ്പോ ഈ വ്യവസ്ഥ വരുന്നതിന്റെ കാരണം, പക്ഷെ ഇതിന് വേറൊരു തരത്തിൽ മാറ്റം, ഇന്ത്യ സിഗ്നേറ്ററി ആയിട്ടുള്ള വേൾഡ് ഹ്യൂമൻ റൈറ്റ്സ് ട്രീറ്റീസ് ഈ പ്രിവൻറ്റീവ്
ഹ്യൂമൻ റൈറ്റ്സ് വയലേറ്റ് ചെയ്യാണ് അന്താരാഷ്ട്ര ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷൻ. അപ്പോ അതനുസരിച്ച് ഇംഗ്ലണ്ട്, ന്യൂസിലാൻഡ്, കാനഡ, ആസ്ട്രേലിയ തുടങ്ങിയ വികസിത രാജ്യങ്ങൾ ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ നടന്ന് അവരുടെ എല്ലാ അതായത് ഇംഗ്ലണ്ടിലോ കാനഡയിലോ ആസ്ട്രേലിയയിലോ ന്യൂസിലൻഡിലോ പ്രിവെന്റീവ് ഇൻഡക്ഷൻ ലോസ് ഇന്നില്ല, അത് ഹ്യൂമൻ റൈറ്റ്സിന്റെ. അപ്പോ എവിടെ ഒരാളിനെ പ്രിവെന്റീവ് ഇൻഡക്ഷൻ വെച്ചാൽ ലോക കൺസൾട്ടൻസി അത് ഹ്യൂമൻ റൈറ്റ്സിന്റെ വയലേഷൻ ആയി കണക്കാക്കാം. പക്ഷേ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത് നമ്മുടെ വേദപുസ്തകം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന ഒരാളെ പ്രിവെന്റീവ് ഡിറ്റൻഷൻ വെക്കുന്നതിന് തടസ്സമില്ല. ഭരണഘടനയെ അടിസ്ഥാനമാക്കി സത്യപ്രതിജ്ഞയെടുത്ത ഓരോ പൗരനും ഭരണഘടന അനുസരിച്ചുള്ള നിയമം നടപ്പിലാക്കുന്നത് ഇന്ത്യയിൽ ബാധിച്ചതാണ്. ആ ബാധ്യതയാണ് നമ്മുടെ. അപ്പോ ഇത് ഞാൻ പറയുന്നതാണ് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കുഴപ്പക്കാരനാണ് അവരെ ജയിലാക്കാം. സാധാരണ രീതിയിൽ ഓർഡിനറി കോടതികളിലാണ് കൊണ്ടുപോകേണ്ടത്. ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനാണെന്ന് വേദവഴി തരത്തിലുള്ളതാണ്. ഇത് നിലനിർത്തുന്നതിന് ശക്തമായ കേസുകളും ശക്തമായ അന്വേഷണത്തിലും ആയിരിക്കണം. അതിനുവേണ്ടി സൂചിപ്പിക്കുന്നതോ അല്ലാതെ അതിന് യാതൊരു തടസ്സവുമില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭരണഘടനയെ പ്രവർത്തിക്കേണ്ടതാണ്. നമ്മൾ ഭരണഘടനയെ നിയമങ്ങളും നിയമസംഹിതകളും ഭരണഘടനയനുസരിച്ച് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊരു ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനേ അല്ല, ഹ്യൂമൻ റൈറ്റ്സ് വയലേഷനായി കണക്കാക്കപ്പെടാമെന്നല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നത് വളരെ സത്യസന്ധമാണ്. ശരീരത്തിലെ കേസുകളെല്ലാം അതിന്റെ പേരിൽ എല്ലാ കേസും മൂന്ന് വീട്ടിൽ അയാളെ മെറ്റീരിയൽസ് കാര്യമായ മെറ്റീരിയൽസ് ഉള്ള കേസുകളിൽ, അതായത് ഇവൻ ആന്റിസ് പോലീസ് ഓഫീസേഴ്സിന് പ്രത്യേകിച്ച് അറിയാം ഇവൻ ആന്റിസ് ഓഫീസറായിട്ട് ട്രാൻ ചെയ്യാനാണ് എന്ന് തോന്നുന്ന ആൾക്കാരെ സീരിയസ് മതിയാവും. കാരണം ഇവിടുത്തെ ജനസംഖ്യയ്ക്ക് തന്നെ കൃത്യതയില്ല. ഇത്രയും ജനസംഖ്യയുള്ള ഒരു രാജ്യം ഈ രാജ്യത്ത് ക്രമസമാധാനത്തിലെ പാലിക്കുന്നതിന് വേണ്ടി ഈ പ്രിവെന്റീവ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് അനിവാര്യം. അപ്പോ അത് നടപ്പിലാക്കുന്നത് സത്യസന്ധമായി സുതാര്യമായി എന്താ പറയുന്നത്. യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ പക്ഷപാതം സ്വാഭാവികമായി നല്ല രീതിയിലാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ വരുന്നത്. അപ്പോ അത് ചെറിയ ചില എക്സപ്ഷൻസ് എടുത്താൽ അതെല്ലാം കൂടുതൽ സിസ്റ്റത്തിൽ ചില എക്സപ്ഷൻസ് ആ എക്സപ്ഷൻസ് എടുത്താൽ എല്ലാവരും അപ്പോ ഇതില് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നമ്മുടെ റൗഡിയും ഗുണ്ടയും റൗഡിയും ഗുണ്ടയും എടുക്കുമ്പോ പലപ്പോഴും ക്ലാസിഫിക്കേഷൻ തെറ്റാറില്ല. ലാസ്റ്റ് പ്രിഡിക്ഷൻ ആയിട്ട് റൗഡിയാണ് ചെയ്യുന്നത്.
ഒന്നിലധികം കേസുകൾ ഐ ബി സി കേസ് മുമ്പോട്ട് നാല് കേസുകൾ ശക്തമായ തെളിവുകളുടെയും കേസുകളെയും
റിക്വയർമെന്റ് സെക്ഷൻ കേസസ്. അതല്ലാതെ ബാക്കി കേസസ് പ്രയോറിറ്റി മൈൻഡ്സെറ്റ് കൊണ്ടില്ല, ഇല്ലാതെ പറയും കേസസ് എക്സ്ക്ലൂസീവ്ലി പ്രയോറിറ്റി മൈൻഡ്സെറ്റ്. സോ ഓൾറെഡി തന്നെ വന്നിട്ടുണ്ട്. മനുഷ്യന്റെ സ്വീര ജീവിതത്തിന്റെ ഒഴി ആ ഫ്ലോ കടസപ്പെടുന്നത് മാത്രമേ പബ്ലിക്കോട് അല്ല ആരെങ്കിലും ഒരു അടിമുട്ടെന്ന് പറഞ്ഞിട്ട് അത് പബ്ലിക്കോട് വരുന്ന ലാൻഡ് ഇഷ്യൂ വന്നാൽ പോലും സെക്ഷൻ 50 ഇൻവോക്ക് ചെയ്യുന്നത് സെക്ഷൻ 50 ഇൻവോക്ക് ചെയ്യുന്നത് കാര്യമായ പ്രയോജനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോ സമൂഹത്തിന്റെ ഒരു ആവശ്യമാണ്, കാരണം ആളുകൾക്ക് സ്ഥിരമായി ജീവിക്കാനായിട്ടുള്ള ഒരു ആവശ്യം. അപ്പോ ഇപ്പൊ ഇങ്ങനെ ഒരു മീറ്റിംഗ് ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചതല്ല. അപ്പോ ട്രാഫിക്കുമായിട്ടുള്ള വ്യക്തിപരമായ ഒരു അടുപ്പം എനിക്കുണ്ട്. അപ്പോ അതുകൊണ്ട് വിളിച്ചപ്പോ, കാരണം ഇപ്പൊ കേസ് ഇങ്ങനെ ഇപ്പോ കൂടുതലാണ്, ഞങ്ങളിതിനെ നിർത്തിവിച്ചു. കാരണം നിർത്തിവിച്ചതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ കൂടുതൽ ഇമ്പ്രൂവ് ഉണ്ടാക്കില്ല, ഉള്ളത് തന്നെ നല്ല രീതിയിൽ നിർത്തിട്ടുണ്ട്. അപ്പോ ഞാൻ നിർത്തിവിച്ചതാണ്. അപ്പോ ട്രാഫിക്ക് വിളിച്ചപ്പോ എനിക്ക് നോ പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം ഞാൻ എന്തായാലും ഇത് പറഞ്ഞപ്പോ ഞാൻ വന്നപ്പോ ഇവിടെ ഇരിക്കുന്നത് മോഹനജിയുള്ള ഒരു ജോലിക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ കഴിഞ്ഞ പ്രാവശ്യം കാണില്ല എന്റെ മോഹനജിയെങ്കിലും കാണില്ല. അപ്പോ കാര്യമായ പ്രയോജനങ്ങൾ ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു തരത്തിലും ഒരു പ്രശ്നവുമില്ല. ഞങ്ങള് ഓപ്പൺ മൈൻഡ്, യാതൊരു പ്രശ്നവുമില്ല. ക്രിട്ടിസൈസ് ഒരു മാസം കിടക്കുന്ന ഒരാൾ ഒരു മാസമായി ഉൾപ്പെടും.